സിനിമയുടെ മാജിക്കിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. എൻ്റെ കരിയറിൽ ഒരു ഡ്രീം കം ട്രൂ ആണ് തീർച്ചയായിട്ടും ഒടിയൻ എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സിനിമ. ശ്രീകുമാർ ഡയറക്ടർ, അതിൽ 5 പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ടുള്ള, ഞാൻ പറയുന്നത് അതെൻ്റെ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ അതിൽ കമ്പോസ് ചെയ്യാൻ പറ്റുന്നത്, പ്രത്യേകിച്ചും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, പല കാലഘട്ടങ്ങളിലൂടെയുള്ള ഒരു കഥ, നോൺ ലീനറായിട്ടുള്ള കഥ പറച്ചിൽ, അമേസിംഗ് ആയിട്ടുള്ള വിഷ്വൽസ്, നമ്മൾ കാണുന്നതിൽ നിന്നും ഒരുപാട് വേറെ വേറെ ഡയമെൻഷൻസ് ഉണ്ടാക്കിത്തരുന്ന ഒരു സിനിമാ പ്രപഞ്ചമാണ് ശരിക്ക് ഒടിയനിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുക. പിന്നെ ലാലേട്ടൻ്റെ മാസ്റ്റർ ടച്ച്, അത് എത്രത്തോളം ഗംഭീരമാണെന്ന് ഞാൻ പറയാൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. അത്രയും സുന്ദരമായിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നു ഈ സിനിമയിൽ. അപ്പോൾ ഇതിൽ 5 പാട്ടുകൾ എന്ന് പറഞ്ഞു. പലപ്പോഴായിട്ട് നമ്മൾ കുറേ നാളുകളായിട്ട് ഞാൻ ഈ ഒടിയനുമായിട്ട് ഞാൻ അറിയാതെ എൻ്റെ ഉറക്കത്തിലും എൻ്റെ പകലുകളിലും രാത്രികളിലും എല്ലാം ഒടിയനുമായിട്ടാണ് ഞാൻ കൂട്ടുകൂടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള പാട്ടുകളാണ് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാടോടി സ്പർശം, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിസ്റ്ററി, ഇതെല്ലാം ഇതിൻ്റെ പാട്ടുകളിലുണ്ട്. ഇന്ന് ഇന്നത്തെ ദിവസത്തിൽ വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ലാലേട്ടൻ്റെ സിനിമകളിൽ ആരുടെ ശബ്ദമാണ് കേൾക്കാൻ നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രീകുമാറേട്ടൻ്റെ ശബ്ദമാണ്. ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ശ്രീകുമാറേട്ടനാണ് അത് പാടുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലാലേട്ടനുമായിട്ടും ശ്രീകുമാറേട്ടനുമായിട്ടും നമ്മളത് ബന്ധിപ്പിച്ച് നമ്മുടെ ചെവികളിലും സിനിമ കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ പോലും ആ ശബ്ദം വന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞാൽ പഞ്ചവർണ തത്ത എന്നുള്ള സിനിമയിൽ രമേഷ് പിഷാരടിയുടെ ആ സിനിമയിൽ ശ്രീകുമാറേട്ടൻ പാടുകയുണ്ടായി. ഇത് ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കും എപ്പോഴും ഞാൻ ഡിഫറെൻറ്റ് എന്ന് പറയുന്നല്ലോ. പക്ഷേ ദിസ് ഇസ് എ സെർട്ടൻലി എ ഡിഫറെൻറ്റ് സോങ് എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ശ്രീകുമാറേട്ടൻ പാടുന്നതിലും അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈലിയിലും വ്യത്യാസമുള്ള ഒരു കോമ്പോസിഷൻ, എൻ്റെ കോമ്പോസിഷൻ ശൈലിയിലും വ്യത്യാസമുള്ള ഒരു പാട്ടാണ് അത്. ഒടിയന് വേണ്ടി നമ്മൾ ഒന്നിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ശ്രീകുമാറേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, ഏട്ടന് സംസാരിക്കും നിങ്ങളോട്. ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇത്രയും നേരം കുട്ടൻ, അതായത് ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ കുട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്നെ ശ്രീകുമാർ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രീകുട്ടൻ എന്നാണ്. ഒരു സ്ത്രീയുടെ വ്യത്യാസമുണ്ട്. എന്തായാലും ഈ പറഞ്ഞതെല്ലാം വളരെ സത്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ 36 വർഷത്തെ കാരിയറിന് മ്യൂസിക്കിൻ്റെ എന്താണ് പാടിയ പാട്ടിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് എനിക്ക് കുട്ടൻ എനിക്ക് തന്നത്. കാരണം മുത്തപ്പൻ്റെ ഉണ്ണി ഉണരുണര്, കയ്യും പിടിച്ചുണ്ണി ഉണരുണര്, ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മനോഹാരിത. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ ഞാൻ തീർത്തും പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ഇതുവരെ കേട്ട ഒരു റെൻഡറിങ്ങിലേ അല്ല ഈ പാട്ട് എന്നെ കൊണ്ട് പാടിച്ചിരിക്കുന്നത്. കാരണം വളരെ ഡിഫറൻ്റായിട്ട് ഉള്ളൊരു പാട്ടാണ്. ഇതൊരു ഒരു വലിയ ലെവലിൽ പോവും. ഇതിനകത്തെ പാട്ടുകളെല്ലാം ഞാൻ മനോഹരമായിട്ടുള്ള പാട്ട്, വെരി ഡിഫറൻറ്റ്, എക്സ്ട്രീംലി ഡിഫറൻറ്റ്. അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാവും പകലും ഒരു ഒടിയനായിട്ട് തന്നെ ആ ഒടിയൻ്റെ ക്യാരക്ടറായിട്ട് മാറിയാലേ ആ ഒരു സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. മോഹൻലാലിന് ഞാൻ എൻ്റെ ഡബ്ബിങ്ങൊക്കെ കണ്ടു. അത് വളരെ എന്താണ് പെയിൻഫുള്ളായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഒടിയനിൽ ഇങ്ങനൊരു പാട്ട് കിട്ടിയിൽ എൻ്റെ എന്താണ് ജന്മം സാഫല്യം ആയി എന്ന് പറയുന്ന പോലെ സംഗീതം എന്ന ഇതിനകത്ത് ഞാൻ പാടിയതിൽ വെച്ച് ഒരു നാഴികക്കല്ലൂടെ, അല്ലെങ്കിൽ മറ്റൊരു കണ്ണീർപ്പൂവിനെക്കാട്ടിൽ ഒരു നല്ല പാട്ട്, അല്ലെങ്കിൽ സൂര്യകിരീടത്തിനെക്കാട്ടിൽ നല്ലൊരു പാട്ട് വ്യത്യസ്തമായ ശൈലിയിൽ എനിക്ക് പാടാൻ സാധിച്ചു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിനെ നെഞ്ചിലേറ്റും എന്ന് ഇതിനകത്തെ എല്ലാ പാട്ടുകളും
ഞാൻ എൻ്റെ പാട്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് ശങ്കർ മഹാദേവൻ, സുധീപ് കുമാർ, പിന്നെ ശ്രേയാഘോഷല്, അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളെല്ലാം ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് കേട്ടു, മനോഹരമായിരിക്കുന്നു. എനിക്കൊരു വലിയ കൺഗ്രാചുലേഷൻസ് കൂട്ടിന് കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ ഞാൻ എൻറ്റയർലി ഡിഫറൻറ്റ് സോങ്, ബ്യൂട്ടിഫുൾ സോങ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് സംഗീത പ്രേമികൾ ഒരു അസറ്റായിരിക്കും. ഐ കൻ അഷ്യൂർ ദാറ്റ്. ഈ നിമിഷങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന് താങ്ക്സ് പറയുന്നു. ഓഫ് കോഴ്സ് ദ ഗ്രേറ്റ് ലാലേട്ടൻ അദ്ദേഹത്തിന് താങ്ക്സ് പറയുന്നു. ഇന്നലെ കൂടി അദ്ദേഹമായിട്ട് നമുക്ക് രണ്ടുപേർക്കും റെക്കോർഡിങ്ങിനിടയിൽ സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഡിറക്ടർ ശ്രീകുമാർ ശ്രീജി, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് ഇത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ വേണമെന്നുള്ളത്, അപ്പോൾ ആ രീതിയിലാണ് ഈ പാട്ടുകളൊക്കെ ഉതിർന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒടിയന് വേണ്ടി കാത്തിരിക്കുക. ഒക്ടോബർ 11 ഒടിയൻ നിങ്ങളുടെ മുന്നിലെത്തും. ആ സിനിമയും അതിൻ്റെ സംഗീതവും കാലത്തിനപ്പുറം നിൽക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും. സോ ഫ്രണ്ട്സ്, ഹാവ് എ വെരി ഗുഡ് ഡേ. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമസ്തേ. നമസ്കാരം.